നമസ്കാരം. കോവിഡ് വ്യാപനത്തിന് ഒട്ടും കുറവില്ലെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ WIPR അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളോടുകൂടിയായിരിക്കും ഇനി സംസ്ഥാനം അടുത്ത ഒരാഴ്ചക്കാലം കടന്നു പോവുക. ഇപ്പോൾ ഞായറാഴ്ച മാത്രമാണ് വാരാന്ത്യ ലോക്ഡൌൺ ഉള്ളത്. അതുകൂടി മാറ്റിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ, അങ്ങനെയാണ് ഇപ്പോഴത്തെ അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോഴും പിടിവിടാതെ കോവിഡ് കൂടെയുണ്ട്. 18% മുകളിലേക്ക് രോഗവ്യാപനത്തിന്റെ തീവ്രത അളക്കുന്ന TPR എത്തി നിൽക്കുകയാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു ഇന്ന് ഇതുവരെയുള്ള വാർത്തകളെല്ലാം സമഗ്രമായി പരിശോധിക്കുന്ന ഒരു മണിക്കൂർ നേരം. 24 വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായി നോക്കാം ഇന്നത്തെ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഞായറാഴ്ചകളിൽ തുടർന്നു വന്നിരുന്ന വാരാന്ത്യ ലോക്ഡൌൺ ഒഴിവാക്കിയിരിക്കുകയാണ്. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. WIPR അടിസ്ഥാനമാക്കി നിലവിലെ നിയന്ത്രണങ്ങൾ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അലക്സ് റാം മുഹമ്മദ്, നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമോ, TPR ഉയരുന്നത് അടിസ്ഥാനമാക്കി എന്നുള്ളതായിരുന്നു ചോദ്യം. എന്നാൽ തൽക്കാലം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താതിരുന്നത് എന്തുകൊണ്ടെന്നാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ നിന്നും കിട്ടുന്ന വിവരം. സുജയ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് നിലവിൽ തുടരുന്ന നിയന്ത്രണങ്ങൾ അതുപോലെ തുടരുക എന്നുള്ളതാണ് ഈ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം. അതായത് WIPR അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് തുടരുന്നത്. WIPR മാനദണ്ഡങ്ങളിലാണ് നിയന്ത്രണങ്ങൾ തുടരുന്നത്. ആ നിയന്ത്രണങ്ങൾ അപ്രകാരം തന്നെ തുടരും. നമുക്കറിയാം WIPR 8% അല്ലെങ്കിൽ 8 മുകളിലുള്ള പ്രദേശ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ അടക്കമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ 414 തദ്ദേശവാർഡുകൾ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തുണ്ട് താനും. ആ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് തുടരുമെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ ലഭിക്കുന്ന ഒരു വിവരമാണ് സംസ്ഥാനത്ത് 2 ഞായറാഴ്ചകൾ, അതായത് ഈ ഓഗസ്റ്റ് 15 ഞായറാഴ്ചയും 3 ഓണത്തോടനുബന്ധിച്ചുള്ള ഞായറാഴ്ചയും നൽകിയിരുന്ന ഇളവ് അത് മറ്റു ഞായറാഴ്ചകളിലേക്ക് കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി പുറത്തു വരുന്നത്. അതായത് ഞായറാഴ്ചകളിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കിയിരിക്കുന്നു. വാരാന്ത്യ ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള തീരുമാനം അവലോകന യോഗത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയന്ത്രണങ്ങൾ തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് നേരത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യാപാരികളിൽ നിന്നടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാർ ഏൽക്കേണ്ടി വന്നിരുന്നു സംസ്ഥാനത്തെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കേണ്ടതില്ല. അതായത് ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലോ ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തുന്ന തരത്തിലോ അവരുടെ ജീവിത മാർഗം ഇല്ലാതാകുന്ന തരത്തിലേക്ക് വേണ്ടി ഒരു നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് താൽക്കാലികമായി സർക്കാർ അങ്ങനെ ഒരു തീരുമാനം തുടരുകയാണ്. പക്ഷേ എത്ര നാൾ ഈ തീരുമാനം ഇങ്ങനെ തുടരുമെന്നുള്ളതാണ് സംശയം. കാരണം ഇന്ന് പുറത്തു വരുന്ന കോവിഡിൻ്റെ കണക്ക്, കോവിഡ് വ്യാപനത്തിൻ്റെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഇന്ന് മാത്രം ഏതാണ്ട് 500,000 പ്രതിദിന രോഗബാധിത സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുതിച്ചുയർന്ന് 18% മുകളിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും, എത്ര നാൾ ഈ ഇളവുകൾ നൽകി മുന്നോട്ട് പോകാനാകുമെന്ന് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ്. ഒരുപക്ഷേ ഈ അവലോകന യോഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പത്രക്കുറിപ്പായി പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിവരം അതിലുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശികമായ തലത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഈ കർശനമായ കോവിഡ് വ്യാപനം, കൂടുതലായ കോവിഡ് വ്യാപനം ഉള്ള പ്രദേശങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. മാത്രമല്ല ഈ വാക്സിനേഷൻ ഊർജിതപ്പെടുത്തുന്നതിനുള്ള ഒരു തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി തന്നെ സംസ്ഥാനത്തെ 18 മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് തീരുമാനം. ആദ്യ ഡോസ് വാക്സിനെങ്കിലും അവർക്ക് നൽകി തീർക്കാനുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രതിദിന സാമ്പിൾ പരിശോധന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ജാഗ്രത തുടരേണ്ട ഒരു ഘട്ടമാണ് എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. അപ്പോഴും ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടാൻ പാടില്ല എന്നൊരു വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. സുജയ, ശരി. അലക്സ് റാം മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ കോവിഡ് സാഹചര്യമൊപ്പം കോവിഡ് അവലോകന യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിച്ചത്. വിശദമായ ഒരു വാർത്താക്കുറിപ്പും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോവിഡ് അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ സംബന്ധിച്ച്. അത് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വിശദമായി പോകാം. ഇന്നത്തെ കോവിഡ് സാഹചര്യത്തെക്കുറിച്ച് അലക്സ് റാം മുഹമ്മദ് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് കണക്കുകളിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി വരാം. 134,000 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായിരിക്കുന്നത് 24,296 പേരാണ്. അതായത് കണക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. TPR നിരക്ക് 18% മുകളിലേക്ക് എത്തി എന്നുള്ളതും ആശങ്ക കൂട്ടുന്നു. 18.04% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 173 പേർ കൂടി കോവിഡ് മൂലം മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് മരണസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ കുറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം 19,349 പേരാണ് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 159,335 പേരാണ്. ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു. 90 ആരോഗ്യ പ്രവർത്തകർക്ക്
ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് പിടിപെട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കി വേണം ഇളവുകൾ ഉപയോഗിക്കാൻ. ഇനി വാക്സിനേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. വാട്സാപ്പ് മുഖേനയും ഇനി കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ഇന്ന് ട്വീറ്റ് ചെയ്തിരുന്നു. സമീപത്തെ വാക്സിനേഷൻ കേന്ദ്രം ഏതാണെന്ന് അറിയാനും വാട്സാപ്പ് ബുക്കിംഗിലൂടെ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് കോവിഡ് വാക്സിനേഷൻ ഉള്ള സ്ലോട്ടുകൾ നമ്മൾ വാട്സാപ്പ് മുഖേന ബുക്ക് ചെയ്യേണ്ടത്? കോവിഡ് വാക്സിനേഷൻ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ വാക്സിൻ പ്രക്രിയ ലളിതമാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് വാക്സിൻ സ്ലോട്ട് വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കേണ്ട നമ്പർ അതിപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. 9013151515 എന്ന നമ്പറാണ് നിങ്ങൾ വാക്സിൻ ബുക്ക് ചെയ്യുന്നതിനായി വാട്സാപ്പിൽ സേവ് ചെയ്തിടേണ്ടത്. അതിൽ മൈ ഗവൺമെന്റ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തുകൊണ്ട് ബുക്ക് സ്ലോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് വാക്സിൻ ബുക്ക് ചെയ്യേണ്ടത്. ഇതിന് പിന്നാലെ ലഭിക്കുന്ന ഒരു OTP നമ്പറുണ്ട്. ആ OTP നമ്പർ ടൈപ്പ് ചെയ്താൽ തൊട്ടടുത്തുള്ള വാക്സിനേഷൻ കേന്ദ്രം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ OTP നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പിൻകോഡും ലൊക്കേഷനുമാണ് കൈമാറേണ്ടത്. അത് നമുക്ക് സൗകര്യപ്രദമായ ദിവസം വാക്സിനേഷൻ കേന്ദ്രം ഇതൊക്കെ ബുക്ക് ചെയ്യുന്നതിനാണ്. ഇതേ നമ്പർ നേരത്തെയും നിലവിലുണ്ടായിരുന്നു. വാക്സിൻ സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ നേരത്തെ ആരംഭിച്ചതാണ്. അപ്പോൾ വാട്സാപ്പ് വഴിയും വാക്സിൻ ബുക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യം ഒരുക്കിയതായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് വ്യക്തമാക്കിയത്. ഇനി വാക്സിനേഷൻ സ്വീകരിക്കുന്നതിലെ ഇടവേളയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ അക്കാര്യത്തിൽ വന്നിട്ടുമുണ്ട്. കോവിഷീൽഡ് വാക്സിൻ്റെ രണ്ടാം ഡോസ് സ്വീകരിക്കുന്നതിന് മുൻപുള്ള ഇടവേള, അതായത് ഒന്നും രണ്ടും ഡോസുകൾക്കിടയിലുള്ള ഇടവേള 84 ദിവസമായി നിശ്ചയിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്. വാക്സിൻ ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണോ വാക്സിൻ്റെ ഫലപ്രാപ്തിയുടെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനമെന്ന് വ്യക്തമാക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാം ഡോസ് വാക്സിനെടുത്ത ജീവനക്കാർക്ക് 84 ദിവസത്തിന് മുൻപ് രണ്ടാം ഡോസ് വാക്സിൻ നൽകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കിറ്റെക്സ് കമ്പനി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. കേസ് വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ദേശീയ രാഷ്ട്രീയത്തിലേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കേന്ദ്രമന്ത്രി നാരായൺ റാണെ അറസ്റ്റിൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ കരണത്തടിക്കുമെന്ന പരാമർശത്തിലാണ് അറസ്റ്റ്. അറസ്റ്റ് തടയണമെന്ന നാരായൺ റാണെയുടെ ഹർജി മുംബൈ ഹൈക്കോടതി തള്ളി. വാറണ്ട് പോലുമില്ലാതെയാണ് കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് BJP ആരോപിച്ചു. സംസ്ഥാനത്ത് BJP ശിവസേന പ്രവർത്തകർ തമ്മിൽ പലയിടത്തും സംഘർഷമുണ്ടായി. ശിവസേന പ്രവർത്തകരുടെ പരാതിയിൽ നാസിക് പോലീസ് കേന്ദ്രമന്ത്രി നാരായണ റാണയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. രത്നഗിരി ജില്ലയിൽ ജന ആശീർവാദ് യാത്രയിൽ പങ്കെടുക്കുന്ന റാണയെ നാസിക്കിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. സംഗമേശ്വരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് രത്നഗിരി SP അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വാതന്ത്ര്യം ലഭിച്ച വർഷം പോലും അറിയാത്ത മുഖ്യമന്ത്രിയെ താൻ കരണത്തടിച്ചേനെ എന്ന നാരായണൻ റാണയുടെ പരാമർശത്തിനെതിരെയാണ് ശിവസേന പ്രവർത്തകർ പരാതി നൽകിയത്. കേന്ദ്രമന്ത്രിക്കെതിരെ സംസ്ഥാനത്ത് പലയിടത്തും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR റദ്ദാക്കണമെന്നും അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ട് റാണെ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം കോടതി തള്ളി. മുംബൈയിൽ റാണയുടെ വസതിയിലേക്ക് ശിവസേന പ്രവർത്തകർ നടത്തിയ മാർച്ച് BJP പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടി. സംസ്ഥാനത്ത് പലയിടത്തും ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി. പുതിയ സാഹചര്യത്തിലെ അഫ്ഗാൻ നയം ഇന്ത്യ അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും. നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകും ഇന്ത്യ നിലപാട് വ്യക്തമാക്കുക. അഫ്ഗാൻ വിഷയം മുൻനിർത്തി പൌരത്വ നിയമത്തിലെ ചട്ടങ്ങൾ വേഗത്തിൽ പ്രസിദ്ധീകരിക്കാനും കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഫ്ഗാൻ വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. പൌരന്മാരെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ച ശേഷമേ ഇപ്പോഴത്തെ അഫ്ഗാൻ സാഹചര്യത്തിലെ ഗുണദോഷവശങ്ങൾ സംബന്ധിച്ച പ്രതികരണം നടത്തൂ എന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. August 30 രക്ഷാദൌത്യം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രമം. അതിന് തുടർച്ചയായി തന്നെ അഫ്ഗാൻ നയം ഇന്ത്യ പ്രഖ്യാപിക്കും. അഫ്ഗാനുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തണമെന്ന് നിർദ്ദേശിക്കുന്നതാകും ഇന്ത്യയുടെ നയമെന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും താലിബാന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാരിനെ ഇന്ത്യ പിന്തുണയ്ക്കില്ലെന്നാണ് സൂചന. അഫ്ഗാനിലെ വ്യത്യസ്ത കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഇടക്കാല സർക്കാർ വേണമെന്ന നിർദ്ദേശമാകും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക. ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിനു ശേഷം നിശ്ചിത ഇടവേളയിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇന്ത്യ നയത്തിൽ ആവശ്യപ്പെടും. അഫ്ഗാൻ നയവുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ പ്രതിപക്ഷ പാർട്ടികളുമായുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യോഗത്തിന് ശേഷമാകും ആരംഭിക്കുന്നത്. അതേസമയം G7 രാജ്യങ്ങളുടെ ഉച്ചകോടി ഇന്ന് അഫ്ഗാൻ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളും. താലിബാൻ നേതൃത്വം നൽകുന്ന സർക്കാരിന് മേൽ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്താനാകും യോഗം തീരുമാനിക്കുക. ചൈന താലിബാനെ സാമ്പത്തികമായി സഹായിക്കുമെന്ന സൂചനയ്ക്കിടെയാണ് G7 ഉച്ചകോടി. സമാനമായി രാജ്യത്ത് അഫ്ഗാൻ സാഹചര്യങ്ങളെ മുൻനിർത്തി പൌരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ വേഗത്തിൽ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു.
ഇതിനായി നിയോഗിച്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തോട് വേഗത്തിൽ കരട് പൂർത്തിയാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചതായാണ് വിവരം. അഫ്ഗാൻ വിഷയം വിലയിരുത്താൻ നാളെ ദേശീയ സുരക്ഷാ സമിതിയും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മലയാളിയായ സിസ്റ്റർ തെരേസ ക്രാസ്തയടക്കം 78 പേരുമായി വിമാനം ഡൽഹിയിലെത്തി. കോവിഡ് പരിശോധനയ്ക്കും പോളിയോ വാക്സിനേഷനും ശേഷമാണ് ഇവരെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറക്കിയത്. പരിശോധനയ്ക്ക് ശേഷം സിസ്റ്റർ തെരേസ ക്രാസ്ത അടക്കമുള്ളവരെ ചാവ്ലയിലെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. വിമാനത്തിൽ കൊണ്ടുവന്ന 3 സിഖ് മതഗ്രന്ഥങ്ങൾ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും ഹർദീപ് സിംഗ് പുരിയും ഏറ്റുവാങ്ങി. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും ഇന്നലെ തജക്കിസ്ഥാനിൽ എത്തിച്ചവരെയാണ് പ്രത്യേക എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചത്. രാവിലെ 10 മണിയോടെ വിമാനം ഡൽഹിയിൽ ഇറങ്ങി. 25 ഇന്ത്യക്കാരും 44 അഫ്ഗാൻ അഭയാർത്ഥികളുമാണ് വിമാനത്തിലുള്ളത്. കാസർഗോഡ് സ്വദേശി സിസ്റ്റർ തരേസയുൾപ്പെടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ 8 അംഗങ്ങൾ വിമാനത്തിലുണ്ട്. തിരിച്ചെത്തിയവരെ കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരിയും വി മുരളീധരനും BJP നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. വിമാനത്തിൽ കൊണ്ടുവന്ന ഗുരു ഗ്രന്ഥ സാഹിബിന്റെ പകർപ്പുകൾ ആചാരപരമായി മന്ത്രിമാർ ഏറ്റുവാങ്ങി. ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥങ്ങൾ വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തിച്ചു. ഡൽഹി മഹാവീർ നഗറിലെ ഗുരുദ്വാരയിലാകും ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക. 3 ദിവസത്തെ രക്ഷാദൌത്യത്തിനിടെ 614 പേരെയാണ് ഇതുവരെ രാജ്യത്ത് എത്തിക്കാനായത്. ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ 6 രാജ്യങ്ങളുടെ സഹായത്തോടെ വരും ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും രാജ്സിംഗ് ബാട്ടിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24. മറ്റു വാർത്തകളിലേക്ക്. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് CPIMഉം കോൺഗ്രസും നിലപാടെടുത്തു. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിൽ തീരുമാനം സ്വാഗതാർഹമെന്ന് BJP പ്രതികരിച്ചു. വാര്യൻകുന്നനെ ഭഗത് സിംഗിനോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് സ്പീക്കർ MB രാജേഷിന്റെ വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. മലബാർ കലാപത്തെ പിന്തുണച്ച് CPMഉം കോൺഗ്രസും രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ പേരുവെട്ടിയതുകൊണ്ട് ചരിത്രം ഇല്ലാതാവില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി A.V. സമരത്തെ വർഗീയവൽക്കരിക്കുന്നത് ബ്രിട്ടീഷ് നയമെന്നും വിജയരാഘവൻ. ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അലോസരം ഉണ്ടാക്കുന്നതാണ് മലബാർ കലാപത്തിന്റെ പോരാട്ട വീര്യം. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് വഞ്ചനാപരമെന്ന് KPCC പ്രസിഡന്റ് K.സുധാകരൻ. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ തീരുമാനത്തിനെതിരെ യൂത്ത് ലീഗും പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ICHR നിലപാടിനെ സ്വാഗതം ചെയ്യുന്നെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. വാര്യംകുന്നിന്റെ സ്മാരകം പണിയാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും കൃഷ്ണദാസ്. ICHR തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മലബാർ കലാപകാരി വാര്യംകുന്നന്റെ സ്മാരകം പണിയാനുള്ള തീരുമാനത്തിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ പിൻവാങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വാര്യംകുന്നനെ ഭഗത് സിംഗിനോട് ഉപമിച്ച സ്പീക്കർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ പാലക്കാട് കാടാങ്കോടുള്ള MP രാജേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് സ്പീക്കർ MB രാജേഷ് മറുപടിയായി ഇട്ടത്. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് സവർക്കർ ഫാൻസ് അസോസിയേഷനാണെന്ന് MB രാജേഷ് തിരിച്ചടിച്ചു. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. DYFI വളർന്നുവന്ന തനിക്ക് ഭഗത് സിംഗിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടെന്നും MB രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജാലിയൻവാലാബാഗ് രക്തസാക്ഷി സ്മാരകത്തെ അവഗണിച്ചവർ പുതിയ വിവാദമുണ്ടാക്കുകയാണെന്നും സ്പീക്കർ വിമർശിക്കുന്നു. പുന്നപ്ര വയലാർ കാവുമ്പായി സമരസേനാനികളെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം തള്ളി. ICHR നിയോഗിച്ച 3-അംഗ സമിതിയുടേതാണ് നടപടി. സംഘപരിവാർ സംഘടനകളുടെ നിർദ്ദേശം തള്ളിയാണ് ICHR തീരുമാനം. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലെന്ന് ICHR നിയോഗിച്ച 3-അംഗ സമിതി കണ്ടെത്തിയിരുന്നു. എന്നാൽ പുന്നപ്ര വയലാർ കാവുമ്പായി സമരങ്ങളെ അപ്രകാരം വിലയിരുത്താനാകില്ലെന്നാണ് അതേ സമിതിയുടെ നിഗമനം. പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 നടന്നതായാണ് മുൻ സമിതി അംഗം റിപ്പോർട്ട് ചെയ്തത്.
ഇതനുസരിച്ച് പുന്നപ്രവയലാർ കാവുംബായി സമരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പരിഗണിക്കേണ്ടെന്ന് നേരത്തെ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് മൂന്നംഗ സമിതി വസ്തുതാ പരിശോധന നടത്തിയത്. 1946 പുന്നപ്രവയലാർ സമരം നടന്നതെന്ന് വിവിധ ചരിത്രരേഖകളിൽ നിന്ന് സമിതി നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംഘപരിവാർ സംഘടനകളാണ് പുന്നപ്രവയലാർ കാവുംബായി സമരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുൾക്കൊള്ളുന്ന നിഘണ്ടുവിലെ 5 കമ്മ്യൂണിസ്റ്റ് കർഷക സമരനായകരുടെ പേരുള്ളത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. സെക്രട്ടേറിയറ്റ് തീപിടുത്തത്തിൽ അന്വേഷണം പൂർത്തിയായി. പോലീസ് പ്രത്യേക സംഘം അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. തീപിടുത്തത്തിൽ അട്ടിമറിയില്ലെന്നാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പങ്കില്ല. തീപിടുത്തമുണ്ടായത് ഫാൻ മോട്ടോർ ചൂടായി പ്ലാസ്റ്റിക് ഉരുകി വീണാണെന്നും ശുചീകരണ തൊഴിലാളിയുടെ അശ്രദ്ധയും കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തീപിടുത്തത്തിൽ നശിച്ചത് അപ്രധാന കടലാസുകളെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിന് ശേഷം ഉണ്ടായ ഈ ഒരു തീപിടുത്തത്തിൽ അന്നേ വിവാദമായിരുന്നു, എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എങ്ങനെയാണ്? ശുചിയായി സ്വർണ്ണക്കടത്ത് കേസ് കത്തി നിൽക്കവെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തം സംബന്ധിച്ച് പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് അഗ്നിബാധയ്ക്ക് കാരണം ഫാനിന്റെ മോട്ടോർ തകരാർ മൂലം പ്ലാസ്റ്റിക് കടലാസുകളിൽ ഉരുകി വീണതാണ് എന്നുള്ളതാണ്. മാത്രമല്ല അട്ടിമറി സാധ്യത പൂർണ്ണമായും ഈ അന്തിമ റിപ്പോർട്ടിൽ തള്ളുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പ്രോട്ടോകോൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കടക്കം തീപിടുത്തവുമായി ബന്ധമില്ല. അഗ്നിബാധയുണ്ടായ ദിവസം ശുചീകരണ തൊഴിലാളികൾ മാത്രമാണ് ഓഫീസിൽ പ്രവേശിച്ചത്. ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിൽ തൊഴിലാളികൾക്ക് അശ്രദ്ധയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല ഏറെ നേരം ഓണായി കിടന്ന ഫാനിന്റെ മോട്ടോറിന് തകരാറുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് തെളിയിക്കാൻ കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിലും പരിശോധന നടത്തിയ റിപ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിവാദമുണ്ടായ സമയത്ത് ഈ ഓഫീസിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. സുജയ, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ തിരിച്ചെത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. കൊല്ലം കുണ്ടറയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമയുടെ ആത്മഹത്യ, ലോക്ഡൌണിനെ തുടർന്നുള്ള കടബാധ്യത മൂലമെന്ന് ആരോപണം. കുണ്ടറ കൈതക്കോട് കല്ലു സൗണ്ട്സ് ഉടമ സുമേഷാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടെന്നാണ് വിവരം. ഇന്നലെ രാവിലെയാണ് കുണ്ടറ കൈതക്കോട് കല്ലു സൗണ്ട്സ് ഉടമ സുമേഷ് ആത്മഹത്യ ചെയ്തത്. രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ കടബാധ്യതയാണെന്നാണ് ബന്ധുക്കളുടെയും ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും ആരോപണം. ഇദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടായിരുന്നു. സുമേഷിന്റെ പേരിലും ഭാര്യയുടെ പേരിലും ഉണ്ടായിരുന്ന വസ്തുക്കളും സ്വർണവും ബാങ്കിൽ പണയത്തിലാണ്. ലോക്ഡൌൺ പ്രതിസന്ധി മൂലം കഴിഞ്ഞ 2 ജോലിയില്ലാതായതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. അമ്മയുടെയും അച്ഛൻ്റെയും വീടിലെടുത്ത് പണയൊക്കെ വെച്ചിട്ടാണ് സൗണ്ടിൻ്റെ കാര്യങ്ങൾക്ക് പൈസ ഇറക്കിയത്. അത് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല, അടയ്ക്കാനൊന്നും പറ്റിട്ടില്ല. ഇപ്പോൾ അതെല്ലാം ജപ്തിയുടെ വഴിയിലായിട്ടൊക്കെ നിൽക്കുക. മരിച്ച സുമേഷിന് വിദ്യാർത്ഥികളായ 2 24 കൊല്ലം. നാടകകൃത്തും മാധ്യമപ്രവർത്തകനുമായ പ്രൊഫസർ ഓംചേരി എൻ എൻ പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഓംചേരി എൻ എൻ പിള്ളയുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ആകസ്മികത്തിനാണ് പുരസ്കാരം. നേരത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിനും ആധുനിക മലയാള നാടക പ്രസ്ഥാനത്തിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരനാണ് പ്രൊഫസർ ഓംചേരി എൻ എൻ പിള്ള. കവിതയും ഗദ്യസാഹിത്യവും നാടകവും ഉൾപ്പെടെ 10 കൃതികളുടെ രചയിതാവാണ്. പുരസ്കാര നേട്ടത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു 24. ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ്. അത് കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ചാനൽ 24 അവരോടുള്ള കടപ്പാടും സ്നേഹവും ാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു അവസരം എൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്.
കോൺഗ്രസിലെ പുനഃസംഘടനാ തർക്കങ്ങൾ സൈബർ ഇടങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ സൈബർ ടീമിന്റെ എഫ് ബി പേജിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും നേരെ അധിക്ഷേപം. കോൺഗ്രസിന്റെ ശവമടക്കം നടത്തിയ രമേശ് ചെന്നിത്തലയും മകനും മാപ്പ് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് ആവശ്യം. ചില നേതാക്കൾ നിയമിച്ച സൈബർ ഗുണ്ടകളാണ് അധിക്ഷേപത്തിന് പിന്നിലെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. ഡി സി സി അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടികയുടെ പേരിൽ ഉടലെടുത്ത കലഹം കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരാണ് ഇപ്പോൾ പ്രവർത്തകരുടെ സൈബർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഗ്രൂപ്പുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾക്ക് വേണ്ടി പ്രതിരോധം തീർത്തുമൊക്കെയാണ് സൈബർ കലഹം കത്തിപ്പടരുന്നത്. രമേശ് ചെന്നിത്തല അനുകൂലികളുടെ കൂട്ടായ്മയായ ആർ സി ബ്രിഗേഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ പടയൊരുക്ക നീക്കം പുറത്തായതിനു പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനുമെതിരെയാണ് ഇപ്പോഴത്തെ അധിക്ഷേപം. കോൺഗ്രസ് സൈബർ ടീമിന്റെ എഫ് ബി പേജിലാണ് ചെന്നിത്തലയ്ക്കെതിരെ പോർമുഖം തുറന്നിരിക്കുന്നത്. ചെന്നിത്തലയും മകൻ രോഹിത് ചെന്നിത്തലയും കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പ് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നതാണ് ആവശ്യം. ചെന്നിത്തല ശവമടക്ക് നടത്തിയ പാർട്ടി അതിജീവനത്തിനായി ശ്രമിക്കുമ്പോൾ അടങ്ങാത്ത പകയോടെ നാറിയ കളികളുമായി ഉറഞ്ഞാടുന്നത് അംഗീകരിക്കാനാകില്ല. ആർ സി ബ്രിഗേഡ് ഗ്രൂപ്പിലെ ആഹ്വാനത്തെ അറപ്പോടെയും വെറുപ്പോടെയുമാണ് കാണുന്നതെന്നും ജയ് വിളിച്ച കൈകൊണ്ട് മുഖമടച്ചു തരാൻ മടിക്കില്ലെന്നും കോൺഗ്രസ് സൈബർ ടീമിന്റെ എഫ് ബി പേജിൽ പറയുന്നു. എന്നാൽ ചില നേതാക്കൾ നിയമിച്ച സൈബർ ഗുണ്ടകളാണ് അധിക്ഷേപത്തിന് പിന്നിലെന്നാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. തമ്മിൽ തല്ലിച്ച് ഇല്ലായ്മ ചെയ്യാനാണ് ഇത്തരക്കാരുടെ ശ്രമമെന്നും ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വി ഡി സതീശൻ അനുകൂലികളാണ് സൈബർ പേജുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. അതിനിടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഡൽഹിക്ക് പോകും. ഈ ആഴ്ച തന്നെ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. ബാങ്കിലെത്തിയ യുവതിയോട് ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന പരാതിയിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ പാർട്ടി നടപടി. പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കും വിധം പ്രവർത്തിച്ചെന്ന കണ്ടെത്തലിൽ സിപിഐഎം ധർമ്മടം നോർത്ത് ലോക്കലിലെ അണ്ടല്ലൂർ കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി എൻ നിഖിൽകുമാറിനെയാണ് ഒരു വർഷത്തേക്ക് സിപിഐഎം സസ്പെൻഡ് ചെയ്തത്. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ വി കെ മധുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ. അരുവിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളോട് നിസ്സഹകരിച്ചതിന്റെ പേരിലാണ് നടപടി. വിദുര ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ സിപിഐഎം തീരുമാനിച്ചിരുന്നു. ജി സ്റ്റീഫനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് നടപടി ശുപാർശ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകി. വി കെ മധുവിനെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്താനാണ് സാധ്യത. നടപടി തീരുമാനിക്കാൻ വെള്ളിയാഴ്ച ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓണസമ്മാന വിവാദവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയിലെ സിസിടിവി ദൃശ്യം കസ്റ്റഡിയിലെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൌൺസിലർമാർ പോലീസിൽ പരാതി നൽകി. പണം നൽകുന്ന ദൃശ്യം സിസിടിവിയിലുള്ളതിനാൽ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോപണം. അതിനിടെ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ രാജി ആവശ്യപ്പെട്ട് എൽഡിഎഫ് നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. തൃക്കാക്കര നഗരസഭയിൽ ഓണസമ്മാന വിവാദം നഗരസഭാ ചെയർപേഴ്സണെ കൂടുതൽ കുരുക്കിലാക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ രാജി ആവശ്യപ്പെട്ടതിനു പുറമെ സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് നഗരസഭ വളഞ്ഞു. നഗരസഭാ സൂപ്രണ്ട് ഓഫീസിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പിന്നീട് ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം മാറ്റി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓണസമ്മാന വിവാദം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആരോപണം സത്യമാണെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സംഭവം ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് എനിക്ക് ഞാൻ കൃത്യമായി പറയുന്നത്, ഉണ്ടെങ്കിൽ വളരെ വളരെ അപമാനകരമായിരിക്കും ജനാധിപത്യത്തിന്. ഞാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ ഇത്തരം പരാതികൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടുണ്ട്. സർക്കാർ സമഗ്രമായി തന്നെ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കും. കുറ്റക്കാരാരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതേസമയം പാർട്ടിതല അന്വേഷണത്തിന് മൊഴി നൽകാൻ അജിത തങ്കപ്പൻ എറണാകുളം ഡി സി സി ഓഫീസിലെത്തി. താൻ പണം വാങ്ങിയിട്ടില്ലെന്ന പഴയ നിലപാട് അജിത തങ്കപ്പൻ ആവർത്തിച്ചു. പാർട്ടിനോട് ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം പറഞ്ഞ അതേ നിലപാടിന് എനിക്ക് പാർട്ടിനോടും പറയാനുള്ളത്. അത് വിശദമായിട്ട് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്താണെന്നുള്ളത്. അജിത തങ്കപ്പന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയും പി ഡി പിയും നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. സഹിൻ ആന്റണി, 24 കൊച്ചി. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം അനുവദിച്ചാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് സിബിഐ അഭിഭാഷകൻ വാദിച്ചിരുന്നു. കേസിൽ നിരപരാധിയാണെന്നും ആരോപണങ്ങൾ തെളിയിക്കുന്ന ഒരു തെളിവ് പോലും സിബിഐയുടെ പക്കലില്ലെന്നും സിബി മാത്യൂസ് കോടതിയെ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ വിളിച്ചുവരുത്തി പരിശോധിച്ച ശേഷമാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസിൽ നാലാം പ്രതിയാണ് സിബി മാത്യൂസ്.
കേന്ദ്ര സർക്കാരിന്റെ വാഹനം പൊളിക്കൽ നയത്തോട് യോജിപ്പില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയക്കും. വൻകിട വാഹന നിർമ്മാതാക്കളെ സഹായിക്കാനാണ് കേന്ദ്ര തീരുമാനം. സംസ്ഥാനങ്ങളുടെ എതിർപ്പ് കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആന്റണി രാജു പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കത്തിന്റെ ഡ്രാഫ്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് വെറ്റ് ചെയ്ത് കിട്ടിയാൽ ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്നെ മറുപടി കൊടുക്കും. പൊളിക്കൽ നയം ആ ഒരു ഡ്രാഫ്റ്റ് നയത്തിനോട് യോജിപ്പില്ല. വെറുതെ വർഷത്തിന്റെ പഴക്കം മാത്രം നോക്കാതെ വണ്ടിയുടെ കണ്ടീഷൻ കൂടെ നോക്കി വേണം അത്തരം തീരുമാനത്തിലേക്ക് പോകാനെന്ന്. മാത്രമല്ല, ഇപ്പോ മലിനീകരണമാണ് പ്രശ്നമെങ്കിൽ LNG യിലേക്കും CNG യിലേക്കും ഇലക്ട്രിക്കിലേക്കും കൺവെർട്ട് ചെയ്യാനുള്ള സഹായമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന് കണ്ണൂരിലെ നായനാർ അക്കാദമി വേദിയാകും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 800-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വകാര്യ ആശുപത്രികൾക്ക് കോവിഷീൽഡ് വാക്സിൻ വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന് 63 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. തുക അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുകേസിലെ പ്രതികൾ തിരുവില്ലാമല ഗസ്റ്റ് ഹൌസിൽ താമസിച്ചതായി സംശയം. തിരുവില്ലാമല ഗസ്റ്റ് ഹൌസിൽ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച് സംഘം. രേഖകളും ബ്രോഷറുകളും കണ്ടെടുത്തു. 1-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 3 സെപ്റ്റംബർ. ട്രയൽ അലോട്ട്മെന്റ് 7 സെപ്റ്റംബർ, ആദ്യ അലോട്ട്മെന്റ് 13 നടക്കും. കോവിഡ് ബാധിച്ച് ഗർഭിണി മരിച്ചു. ആലപ്പുഴ തലവടി സ്വദേശി 26-കാരി പ്രിയങ്കയാണ് മരിച്ചത്. ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ 16-കാരിയെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അയൽവാസിയായ 20-കാരനായി പോലീസ് അന്വേഷണം തുടങ്ങി. പെൺകുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പെൺകുട്ടിയും ഇളയ സഹോദരനും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുറിയിലെത്തിയ അയൽവാസിയായ 20-കാരൻ പെൺകുട്ടിയുടെ വായിൽ തുണി തിരികിയ ശേഷം കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ മുത്തശ്ശിയെ ചവിട്ടി വീഴ്ത്തി യുവാവ് ഓടി രക്ഷപ്പെട്ടു. വീട് കയറി ചെയ്തിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ പെങ്ങള് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ചെയ്തത്. ഇത് ചെയ്ത ആൾക്ക് കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകണം, അതന്നെ പറയാനുള്ളത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പെൺകുട്ടി പലതവണ രക്തം ഛർദ്ദിച്ചു. നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യ പുരോഗതി വിലയിരുത്തിയ ശേഷം മാത്രമേ മൊഴി രേഖപ്പെടുത്തുവെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. കണ്ണൂർ പൊതുവാച്ചേരിയിൽ യുവാവിനെ കൈകാലുകൾ ബന്ധിച്ച് കനാലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാളെ ചക്കരക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്തു. പനയത്താമ്പറമ്പ് സ്വദേശി പ്രശാന്താണ് അറസ്റ്റിലായത്. കൊല ചെയ്യപ്പെട്ട ചക്കരക്കൽ സ്വദേശി ഇ പ്രജീഷിനെ കൊലപാതകം നടത്തിയ സംഘത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പ്രശാന്താണ്. മരമുറിക്കേസിലെ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞതാണ് പ്രജീഷിന്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ മറ്റൊരു പ്രതിയെന്ന് പോലീസ് പറയുന്ന ഷുക്കൂർ ഒളിവിലാണ്. അതേസമയം മരിച്ച പ്രജീഷിന്റെ തലയിൽ 10 മുറിവുകൾ ഉള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. തൃശ്ശൂരിൽ ഇത്തവണയും പുലികളിറങ്ങി. ഓൺലൈനായിട്ടായിരുന്നു പുലികളി. അതിന്റെ കാഴ്ചകളടക്കം പ്രേക്ഷകരിലേക്ക് വരുന്നു ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച പുലികളിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തൃശ്ശൂരിൽ ഇത്തവണയും ഓൺലൈനായിട്ടായിരുന്നു പുലികളി. ഒരു ട്രാൻസ്ജെൻഡർ പുലി ഉൾപ്പെടെ 7 പുലികളാണ് അയ്യന്തോൾ ദേശത്തിന് വേണ്ടി ഇറങ്ങിയത്. വിയൂർ ദേശത്തു നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് ഒറ്റ പുലിയും ഇറങ്ങി. അരമണി കെട്ടി കുമ്പകുലുക്കി പുലികൾ താളം ചവിട്ടി. 7 പുലികൾ അണിനിരത്തിയാണ് അയ്യന്തോൾ ദേശം പുലിക്കളി സംഘം ഓൺലൈൻ പുലിക്കളി നടത്തിയത്. ഫേസ്ബുക്ക് പേജിലൂടെ വൈകിട്ട് 3 മണി മുതൽ തത്സമയ സംപ്രേഷണവും നൽകി. പൊതുജനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് പുലിക്കളി നടന്നത്. ഞങ്ങൾ കുറെ കാലമായിട്ട് ഈ ഓൺലൈൻ പൂരം ഓൺലൈനോ പുലിക്കളിക്ക് ആയിട്ട് ഭയങ്കര ബോറടിയാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, കടലെടുത്ത് ബക്കറ്റിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തെറി ഉണ്ടാവില്ലല്ലോ. അതുപോലെയാണ് സംഗതി.
എന്നാലും ഞങ്ങൾ കടല് ബക്കറ്റിലാക്കി നോക്കി നോക്കുകയാണ് ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ആവേശം വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഞങ്ങൾ പുലിയായിട്ട് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അടുത്ത കൊല്ലാകുമ്പോൾ എന്തായാലും ഞങ്ങൾ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങും. ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പുലിയും ഇറങ്ങി. മിസ്റ്റർ കേരളയായ ട്രാൻസ്മാൻ പ്രവീണാണ് പുലിവേഷം കിട്ടിയത്. വളരെ വളരെ അധികം സന്തോഷമുണ്ട്. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്നാലും ആവുന്നത് ഞാൻ ഇനിയും തീർച്ചയായിട്ടും കൊടുത്തുകൊണ്ടിരിക്കും. കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. കോവിഡ് ബോധവൽക്കരണം ഉൾപ്പെടുത്തി വിയൂർ പുലിക്കളി സെന്റർ നഗരത്തിൽ ഒറ്റപ്പുലി ഇറക്കി. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് തേങ്ങയുടച്ച് ഒറ്റപ്പുലി മടങ്ങി. സ്വരാജ് റൗണ്ടിനെ ഇളക്കി മറിക്കുന്ന പുലിക്കളി ഇത്തവണയും ഓൺലൈനിൽ ഒതുങ്ങി. വലിയ ആഘോഷത്തോടെ സ്വരാജ് റൗണ്ടിൽ അടുത്ത തവണ പുലിത്താളത്തിനൊത്ത് ചുവട് വെക്കാമെന്ന പ്രതീക്ഷയോടെ ഇത്തവണ പുലികൾ അവരുടെ വേഷമിറക്കി. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ. കൊച്ചി കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് 11 കോടിയുടെ ലഹരിമരുന്ന് പിടികൂടിയ കേസ് അട്ടിമറിക്കാൻ എക്സൈസ് ശ്രമം. ഉടമസ്ഥനില്ലാത്ത ബാഗിൽ നിന്നാണ് 1 കിലോ MDMA കണ്ടെത്തിയതെന്നാണ് എക്സൈസ് ഇട്ട മഹസർ. ബാഗ് കണ്ടെത്തിയതിൽ പ്രതികളില്ലാതെയാണ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തത്. മഹസറിന്റെ പകർപ്പ് 24 കിട്ടി. കഴിഞ്ഞ 19 പുലർച്ചെയാണ് ലഹരിമരുന്നായ MDMA അഞ്ചു പേർ കാക്കനാട് പിടിയിലായത്. ഇവരിൽ നിന്ന് 84 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ അലക്കാനിട്ട തുണികൾക്കിടയിൽ ഒളിപ്പിച്ച ബാഗിൽ നിന്ന് 1 കിലോയിലധികം MDMA കൂടി പിന്നീട് പിടിച്ചെടുത്തു. എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത ജില്ലയിലെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് വിഭാഗം മഹസറിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഒരു വഴിപോക്കൻ നൽകിയ വിവരമനുസരിച്ച് പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് 1 കിലോ MDMA അടങ്ങിയ ബാഗ് കണ്ടെത്തി. ഉടമസ്ഥനില്ലാത്ത ബാഗാണ് കണ്ടെടുത്തതെന്നും ഇത് പ്രതികളുടേതായിരിക്കാമെന്ന് ഉറപ്പില്ലെന്നുമാണ് സാക്ഷിമൊഴിയെന്നും മഹസറിൽ രേഖപ്പെടുത്തി. ബാഗ് കണ്ടെടുത്തതിൽ പ്രതികളില്ലാതെ പ്രത്യേകം കേസുമെടുത്തിട്ടുണ്ട്. പ്രതികൾ കസ്റ്റഡിയിലിരിക്കെ ഇവരുമായി പോയി ബാഗ് കണ്ടെത്തി അതും കേസിൽ ഉൾപ്പെടുത്തേണ്ടതിന് പകരമാണ് എക്സൈസ് ഇത്തരമൊരു കള്ളക്കളി നടത്തിയത്. 84 ഗ്രാം MDMA കണ്ടെടുത്തതിന് മാത്രമാണ് നിലവിൽ 5 പേർക്കെതിരെ കേസ്. സഹിൻ ആന്റണി, 24 കൊച്ചി. കേരളത്തിലേക്കുള്ള സിന്തറ്റിക് ലഹരിക്കടത്തിന്റെ പ്രധാന ഹബ്ബായി ചെന്നൈ. എറണാകുളത്ത് കഴിഞ്ഞ മാസങ്ങളിൽ പിടികൂടിയ MDMA, LSD എന്നിവ എത്തിയത് ചെന്നൈയിൽ നിന്നാണെന്നാണ് കണ്ടെത്തൽ. അതേസമയം ലഹരിക്കടത്തിലെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് IB അന്വേഷണം തുടങ്ങി. ചെന്നൈ കേന്ദ്രമായുള്ള ലഹരിമരുന്ന മാഫിയയാണ് കേരളത്തിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കടത്തുന്നതെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിൽ സിന്തറ്റിക് ലഹരിമരുന്നിന് ആവശ്യക്കാരേറിയതാണ് ചെന്നൈ മാഫിയ മുതലെടുക്കുന്നത്. ചെന്നൈ വിമാനത്താവളം വഴിയെത്തുന്ന ലഹരി വസ്തുക്കൾ റോഡ് മാർഗം കേരളത്തിലെത്തിക്കുകയാണ് രീതി. എറണാകുളത്ത് കഴിഞ്ഞ മാസങ്ങളിൽ പിടികൂടിയ MDMA, LSD എന്നിവ എത്തിയത് ചെന്നൈയിൽ നിന്നാണെന്ന് നേരത്തെ പിടിയിലായ പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ലഹരിക്കടത്തിലെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് IB അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 കിലോ MDMA സംഘടിപ്പിക്കാൻ 10 കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. ഇതിനുള്ള പണം സംഘടിപ്പിക്കൽ, ലഹരി വസ്തു വിറ്റുകിട്ടുന്ന ലാഭം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നിവയാണ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. LDF ഭരിക്കുന്ന ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അഴിമതി ആരോപണവുമായി ഭരണസമിതിയിലെ CPI അംഗങ്ങൾ. വ്യാജ പട്ടയത്തിന്മേൽ ബാങ്ക് ലോൺ നൽകിയിട്ടുണ്ടെന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് CPIM നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിശദീകരണം ആവശ്യപ്പെട്ട് CPI അംഗങ്ങൾ ബാങ്ക് ഭരണസമിതിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് 24 കിട്ടി. ബാങ്കിലെ 13 ബോർഡംഗങ്ങളിൽ 3 പേർ CPI പ്രതിനിധികളാണ്. എന്നാൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഒരു വിവരവും ഇവരെ അറിയിക്കാറില്ലെന്നാണ് ആരോപണം. ഒപ്പം ബാങ്കിന്റെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിനും റിസോർട്ട് നിർമ്മാണത്തിനും വേണ്ടി നടത്തിയ ഭൂമി ഇടപാടുകളിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായും CPI സംശയിക്കുന്നു. തുടർന്നാണ് ഈ വിഷയങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് CPI പ്രതിനിധികൾ ബാങ്ക് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കുന്നതും പല ഇതും ഞങ്ങളെ കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞങ്ങൾ ബോർഡ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. അത് ന്യായമായിട്ട് കിട്ടിയില്ല. നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിതുവരെ ന്യായമായിട്ടുള്ള മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ആരോപണങ്ങൾ ബാങ്ക് അധികൃതർ നിഷേധിച്ചു. അംഗങ്ങളുടെ കത്തിന് മറുപടി നൽകിയതായും ബാങ്ക് പ്രസിഡന്റ് വ്യക്തമാക്കി. CPIM എതിരെ അഴിമതി ആരോപണവുമായി CPI നേതാക്കൾ തന്നെ രംഗത്തെത്തിയത്
രാഷ്ട്രീയായുധമാക്കാനാണ് കോൺഗ്രസ് ശ്രമം. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. ഇന്ത്യൻ ഫുട്ബോൾ മുൻ നായകനും ഒളിമ്പ്യനുമായ ഒ ചന്ദ്രശേഖരൻ അന്തരിച്ചു. കൊച്ചി SRM റോഡിലുള്ള മകന്റെ വീട്ടിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായതിനെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 1960 റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന ഒ ചന്ദ്രശേഖരൻ 1962 ഏഷ്യൻ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ ടീമിലും അംഗമായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ പ്രതിരോധ നിരയിലെ എക്കാലത്തെയും മികച്ച താരമായിരുന്നു ഒ ചന്ദ്രശേഖരൻ. 1958 മുതൽ ഒരു പതിറ്റാണ്ടോളം ഇന്ത്യൻ ടീമിന്റെ പ്രതിരോധ കോട്ടകാത്ത ചന്ദ്രശേഖരൻ പലതവണ നായകവേഷവും അണിഞ്ഞു. 1960 റോം ഒളിമ്പിക്സിൽ ഫ്രാൻസിനെതിരെ നടന്ന മത്സരത്തിൽ പ്രതിരോധ നിരയിലെ പ്രകടനമാണ് ചന്ദ്രശേഖരനെ ശ്രദ്ധേയനാക്കിയത്. 1962 ജക്കാർത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ തോൽപ്പിച്ച ഇന്ത്യൻ ടീം സ്വർണമെഡൽ നേടിയപ്പോൾ ആ ടീമിലും അംഗമായിരുന്നു ചന്ദ്രശേഖരൻ. സന്തോഷ് ട്രോഫി ഏറ്റുവാങ്ങിയ ആദ്യ മലയാളിയാണെങ്കിലും മഹാരാഷ്ട്ര ടീമിന് വേണ്ടിയായിരുന്നു ആ നേട്ടം. മഹാരാഷ്ട്ര ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അഭിമാനകരമായ വിജയം നേടിയ ഒരു താരമായിരുന്നു സാർ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് നമ്മൾ കേരളം മരിച്ചപ്പോഴാണ് എല്ലാവരും കൂടുതലായിട്ട് അറിയപ്പെടുന്നതും അറിയുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടീമിലും തിരുക്കൊച്ചി ടീമിലും അംഗമായാണ് കളിക്കളത്തിൽ ചന്ദ്രശേഖരൻ നിറഞ്ഞു നിന്നിരുന്നത്. 1955 ബോംബെയിലെ കാൽഡക്സ് ടീമിന് വേണ്ടിയും ചന്ദ്രശേഖരൻ കളിച്ചിട്ടുണ്ട്. 1969 പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. പിന്നീട് പരിശീലകനായി. പ്രമുഖ ക്ലബ്ബായിരുന്ന FC കൊച്ചിന്റെ ജനറൽ മാനേജറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 24, കൊച്ചി. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ കോവിഡ് പരിശോധന കർശനമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വാക്സിനേഷൻ കൂടുതലായി നടന്ന ജില്ലകളായ വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യാനും കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി. ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ വാക്സിൻ എടുത്തവരിലും രോഗബാധ കൂടുതലാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഈ ജില്ലകളിൽ ജനിതക പഠനം നടത്താൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. അലക്സ്ട്രാ മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്ട്രാ മുഹമ്മദ്, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനുകൾ ഒരു വെല്ലുവിളിയായി മുന്നിലുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള വ്യാപനത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, നടപടികൾ. കോവിഡ് അവലോകന യോഗത്തിന്റെ കൂടുതൽ തീരുമാനങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ പരിശോധന വ്യാപകമാക്കാനുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി യോഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വാക്സിനേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അതിനാൽ ഈ ജില്ലകളിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതിയെന്നാണ് തീരുമാനം. പക്ഷെ മറ്റു ജില്ലകളിൽ വ്യാപകമായ പരിശോധന നടത്താനാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. ആദ്യ ഡോസ് വാക്സിനേഷൻ 70% കൂടുതൽ പൂർത്തീകരിച്ച ജില്ലകൾ അടുത്ത 2 കൊണ്ട് വാക്സിനേഷൻ പൂർണ്ണമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന്റെ പത്തുള്ള സിറിഞ്ചുകൾ അത് ആവശ്യത്തിന് ലഭ്യമായതായും ഈ അവലോകന യോഗത്തിൽ വ്യക്തമാക്കുന്നു. അതുപോലെ ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനുകൾ 5% കൂടുതലാണ് എന്ന് കോവിഡ് അവലോകന യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ ജനിതക പഠനം നടത്താൻ ആരോഗ്യവകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഓരോ തദ്ദേശ സ്ഥാപന അതിർത്തിയിലും എത്ര വാക്സിനേഷനുകൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കോവിഡ് അവലോകന യോഗത്തിൽ. ശരി, അലക്സ്ട്രാ മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് കോവിഡ് അവലോകന യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. കഴക്കൂട്ടം കാറോഡ് ബൈപ്പാസിൽ വീണ്ടും ടോൾ പിരിച്ചത് പ്രതിഷേധത്തിൽ കലാശിച്ചു. കോൺഗ്രസ്, CPIM പ്രവർത്തകർ ധർണ നടത്തി. പ്രാദേശിക പ്രതിഷേധം ഉയർന്നതോടെ ടോൾ പിരിവ് തൽക്കാലത്തേക്ക് നിർത്തിവച്ചു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കാറോഡ് ബൈപ്പാസിലെ പണിതീരാത്ത റോഡിലാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടങ്ങിയത്. പ്രതിഷേധത്തെ തുടർന്ന് 2 നിർത്തിവച്ച പിരിവ് ഇന്ന് രാവിലെ പുനരാരംഭിച്ചു. ഫാസ്റ്റാഗ് ഇല്ലാത്തവരിൽ നിന്ന് ഇരട്ടിത്തുകയും ഈടാക്കി. CPIM, കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസയുടെ ഇരുവശത്തും സമരം നടത്തിയതോടെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തി. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുകയില്ല. പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ടോൾ പിരിവിനെ കുറിച്ച് തന്നെ ആലോചിക്കാവൂ. അങ്ങനെ ടോൾ പിരിക്കുമ്പോൾ 20 ചുറ്റളവിലുള്ള ആളുകൾക്ക് സൗജന്യം അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ദേശീയപാത അതോറിറ്റി അനുവാദം നൽകിയതിന് ശേഷമാണ് ടോൾ പിരിവ് ആരംഭിച്ചതെന്ന് ടോൾ പിരിവ് നടത്തുന്ന സ്വകാര്യ കമ്പനി അധികൃതർ പറഞ്ഞു. ചർച്ചകൾക്ക് ശേഷമേ ടോൾ പുനരാരംഭിക്കുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. അതേസമയം നാളെ മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24, തിരുവനന്തപുരം.
ഈ മാസം 27 ശേഷം അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയുടെ 5 ദിവസം മുൻപ് ICA രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് എത്തിഹാദ് എയർലൈൻസ്. യാത്രക്കാരുടെ പേര്, പാസ്പോർട്ട് വിവരങ്ങൾ, യാത്ര പുറപ്പെടുന്ന ദിവസം, വാക്സിൻ സ്വീകരിച്ചതിന്റെ തീയതികൾ എന്നിവ നൽകിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. സിനോഫാം, ഫൈസർ, സ്പുട്നിക്, ഓക്സ്ഫോർഡ്, ആസ്ട്രാസെനേക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ, മൊഡേണ എന്നീ വാക്സിനുകളാണ് UAE അംഗീകരിച്ചിട്ടുള്ളത്. സൗദിയിലേക്കുള്ള യാത്രാവിലക്ക് ഭാഗികമായി നീക്കാൻ സാധ്യത. സൗദിയിൽ നിന്നും 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് നേരിട്ട് സൗദിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ഉൾപ്പെടെ നിലവിൽ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കോവിഡിൽ തകർന്നടിഞ്ഞ വ്യാപാര മേഖലയ്ക്ക് ഈ ഓണക്കാലം ഉണർവ് നൽകിയെങ്കിലും പ്രതീക്ഷിച്ച വ്യാപാരം ഇക്കുറിയും നടന്നില്ല. വിവിധ മേഖലകളിൽ കോവിഡ് ഉണ്ടാക്കിയ വരുമാന തകർച്ച ഓണം വിപണിയിലും പ്രതിഫലിച്ചു. നിരത്തുകളിൽ തിരക്കേറിയതല്ലാതെ പ്രതീക്ഷിച്ച കച്ചവടം ഒരു മേഖലയ്ക്കും എടുത്തു പറയാനില്ല. നീണ്ട അടച്ചിടലിന് ശേഷമുള്ള ഓണക്കാലം വ്യാപാര മേഖലയിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സീസൺ കച്ചവടം കാര്യമായി നടന്നില്ല. വിവിധ മേഖലകളിൽ ഒരു വർഷത്തെ മൊത്തം വ്യാപാരത്തിന്റെ 40% വരെ നടക്കുന്ന ഓണം വിപണിയെ ഇത്തവണയും കോവിഡ് കാര്യമായി ബാധിച്ചു. ഓണക്കാലമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് കൂടുതൽ നടക്കുന്നത്. അത്തത്തിൻ്റെ ആയാലും കല്യാണ വർക്കായാലും മറ്റുള്ള ഫംഗ്ഷൻ ആയാലും ചിങ്ങമാസമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്രാവശ്യം അതൊന്നും വേണ്ടതുപോലെ, അതായത് ചെറുതായ രീതിയിലേ ഉള്ളായിരുന്നുള്ളൂ. പ്രതീക്ഷകളെല്ലാം പോയി. കുറേ സാധനങ്ങൾ റോട്ടിയായിട്ട് ലാട്ടടിച്ച് ലാട്ടടിച്ച സാധനങ്ങൾ റോട്ടി കടന്ന് റംസാൻ നമ്മൾ കുറേ ആൾക്കാർക്ക് ചുമ്മാ കൊടുത്തു. കോവിഡും സാധാരണക്കാരുടെ വരുമാനത്തിലുണ്ടായ ഇടിവും ഓണക്കാലത്തെ കച്ചവടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പ്രകടമായിരുന്നു. എന്നാൽ അടച്ചിടലിന് ശേഷം വ്യാപാര മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടായത് വ്യാപാരികൾക്ക് ഇടക്കാല ആശ്വാസമായി. പ്രതീക്ഷിച്ചാലും വലുതായിട്ട് നടന്നില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും നഷ്ടമില്ലാത്ത രീതിയിൽ പോയി. സാധനങ്ങൾ കുറച്ചേ വരുത്തിയുള്ളൂ, അതുകൊണ്ട് വരുത്തുന്നതെല്ലാം തീർന്നതേ ഉള്ളൂ. ഇളവുകളോടെയുള്ള ഓണക്കാലം കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ഇനിയൊരു അടച്ചിടൽ കൂടി താങ്ങാനാവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇനിയൊരു ലോക്ക്ഡൗൺ വന്നാൽ ബിസിനസ് കച്ചവടക്കാർ ആത്മഹത്യാ വക്കിലായിരിക്കും പലരും. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തുടർച്ച വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ജോലിക്ക് പോകണ്ട. അതേസമയം വ്യാപാരികളുടെ പുനരുജ്ജീവനത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ ഇനിയും ഗുണം ചെയ്തിട്ടില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ഓണം ആഘോഷിക്കാൻ കോവളം ബീച്ചിൽ സഞ്ചാരികളുടെ തിരക്കായിരുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവ് കിട്ടിയതോടെ അടച്ചിട്ട കടകളൊക്കെ തുറന്നു. വിനോദസഞ്ചാരികളുടെ മടങ്ങിവരവ് തീരത്തിന് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന കോവളം തീരം വീണ്ടും ഉണർന്നു. ഓണത്തോടനുബന്ധിച്ച് 100 കണക്കിന് ആളുകളാണ് പ്രതിദിനം തീരത്തേക്കെത്തുന്നത്. സഞ്ചാരികൾ തിരിച്ചെത്തിയതോടെ തീരത്തെ വഴിയോര കച്ചവടങ്ങളടക്കം ഉഷാറായി. തീരത്ത് സെൽഫിയെടുത്തും പട്ടം പറത്തിയുമൊക്കെ സഞ്ചാരികൾ ഓണനാളുകൾ ആഘോഷമാക്കുകയാണ്. ശരിക്കും നല്ല രീതിയിൽ പഴയ കോവളമല്ല, ഒരു ആകെ ഒരു കടൽക്ഷോഭത്തിൽ തകർന്ന ഒരു ലെവലിലാണ് കാണുന്നത്. അതുകൊണ്ടുള്ള ഒരു നിരാശയുണ്ട്, കുളിക്കാനും പറ്റാത്ത ഒരു സങ്കടമുണ്ട്. എല്ലാം കൊണ്ട് കുറേ ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കടൽ തീരം കവർന്നതിനെ തുടർന്ന് സഞ്ചാരികൾക്ക് കടലിലിറങ്ങാൻ അനുവാദമില്ല. തീരത്തിറങ്ങാതിരിക്കാനായി ലൈഫ് ഗാർഡുകൾ കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓണമാകുമ്പോഴേക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് വിഷമമുണ്ട്, കാരണം കടലിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. കടലിൻ്റെ അവസ്ഥ ശരിയല്ല, കാരണം ഭിത്തിയോട് ചേർന്നാണ് കടലിപ്പോൾ വന്ന് അടിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഇറക്കിയിരുന്നാൽ തന്നെയും കാരണം അപകടങ്ങളുണ്ടാകാൻ വേണ്ടി ഒരുപാട് സാധ്യത കൂടുതലാണ്. വരും ദിവസങ്ങളിലും തീരത്ത് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. ഇടുക്കി നെടുങ്കണ്ടം അതിർത്തി ഗ്രാമങ്ങളിലെ ജനവാസ മേഖലകളിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ശൂലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 4 വീടുകൾ തകർന്നു. ഗ്രാമങ്ങളിൽ ഒരാഴ്ചയോളമായി കാട്ടാനയുടെ വിഹാരമുണ്ട്. ശൂലപ്പാറ മന്നാക്കുടിയിലെ 4 വീടുകളാണ് കാട്ടാനകൾ തകർത്തെറിഞ്ഞത്. ഒരാഴ്ചയായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് 3 ആനകൾ. നാട്ടുകാരുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തേവാരമെട്ട്, മാൻകുത്തിമേട് മേഖലകളിലാണ് ആനകളെത്തിയത്. രാത്രിക്ക് ഉറങ്ങാതെയാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇതിനു വേണ്ടി ഇരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് പോകും. എന്നാ വീടാണെങ്കിലും അവർ അടുത്തേക്ക് വരും. അങ്ങനെ ഇവിടത്തെ പ്രയോജനം ഒരു സാധനം ഇട്ട് പിടിപ്പിച്ച് തിന്നാൻ പറ്റുകയില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്.
രാത്രി വൈകിയും കാട്ടാനകൾ സ്ഥലത്ത് നിലയുറപ്പിച്ചതോടെ നാട്ടുകാർ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ വിവരമറിയിച്ചു. വനം വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കി ആനകളെ വനമേഖലയിലേക്ക് തിരികെ അയച്ചു. ഷെഡുകൾ നഷ്ടമായവരെ സമീപ വീടുകളിലേക്ക് മാറ്റി. 24 ഇടുക്കി. കാസർഗോഡ് കുമ്പള പെർവാട് കടപ്പുറത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കടലേറ്റം തീരദേശവാസികളെ ആശങ്കയിലാക്കുകയാണ്. വേലിയേറ്റ സമയത്തെ ശക്തമായ തിരയിൽ കടൽ ഭിത്തികൾ തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കാലവർഷത്തിന്റെ തുടക്കത്തിൽ രൂക്ഷമായി കടലേറ്റമുണ്ടായ പ്രദേശമാണ് പെർവാട് കടപ്പുറം. എന്നാൽ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വേലിയേറ്റ സമയത്തുണ്ടായ ശക്തമായ തിരയിൽ അവശേഷിക്കുന്ന കടൽ ഭിത്തി കൂടി തകർന്ന സ്ഥിതിയാണുള്ളത്. തിരമാലകൾ അടിച്ചു കയറി 100 മീറ്ററോളം തീരം കടലെടുത്തു. തെങ്ങുണ്ടായിരുന്നത് അതൊക്കെ പോയി വീട്ടിൻ്റെ അടുത്തെത്തി. മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു സ്ഥലം. ഇപ്പോൾ മൊത്തം കടൽ കയറിക്കൊണ്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ലേക്ക് ഇപ്പോൾ കല്ല് കരിങ്കല്ല അത് അതുപോലത്തെ ഇതാണ് താമസിക്കാൻ. ഇനി മുമ്പ് ഒരു ചുഴലിക്കാറ്റ് എന്തോ ഒന്ന് വന്ന സമയത്ത് മൊത്തം വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇനി എന്തെങ്കിലും ഒന്ന് തടയണം. ഈ കടലിൽ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 20 തെങ്ങുകൾ ഇവിടെ കടപുഴകി. ചില സ്ഥലങ്ങളിലെല്ലാം കടൽ ഭിത്തിയുടെ ഭാഗങ്ങൾ കാണാനാകും. ബാക്കിയുള്ള കല്ലുകൾ മണൽ വന്ന് മൂടി. കടലേറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനപ്പുറം ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 24 കാസർഗോഡ്. ഓണക്കാലത്ത് വിൽപ്പനയിൽ സർവകാല റെക്കോർഡിട്ടിരിക്കുകയാണ് മിൽമ. ഓണ ദിവസങ്ങളിൽ 80 ലക്ഷം ലിറ്റർ പാലാണ് വിറ്റത്. തൈര് വിൽപ്പനയിലും റെക്കോർഡ് നേട്ടമുണ്ടാക്കാൻ മിൽമയ്ക്ക് കഴിഞ്ഞു. തനേഷ് തമ്പി നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ് തമ്പി, പാലടപ്രഥമനും പാൽപ്പായസവും ഒക്കെയായി ഓണം പൊടിപിടിച്ചപ്പോൾ അതിന്റെ നേട്ടം മിൽമയുടെ കണക്കുകളിലും കാണുന്നുണ്ടല്ലേ? സുജയ, റെക്കോർഡ് നേട്ടം തന്നെയാണ് മിൽമയ്ക്ക് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം എന്നീ 4 ദിവസങ്ങളിലായി 79,86,916 ലിറ്റർ പാലാണ് വിറ്റഴിച്ചത്. ഓണക്കാല വിൽപ്പനയിൽ മുൻവർഷത്തേക്കാൾ ഏതാണ്ട് 6.64% വർധനവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവോണ ദിവസത്തെ മാത്രം പാൽ വിൽപ്പന 32,81,089 ലിറ്റർ ആണ്. 2020 ഇത് ഈ വെറും 29,33,560 ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. 11.85% വർധനവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൈര് വിൽപ്പനയിലും റെക്കോർഡ് നേട്ടമുണ്ടാക്കാൻ മിൽമയ്ക്കായി. 849,717 കിലോ തൈരാണ് ഓഗസ്റ്റ് 20 മുതൽ 23 വരെ മിൽമ വിറ്റത്. തിരുവോണ ദിവസം മാത്രം 331,971 കിലോ തൈര് വിറ്റു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.86% വർധനവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി, തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓണക്കാലത്തെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡിട്ടിരിക്കുകയാണ് മിൽമ. ഈ റെക്കോർഡ് വാർത്തയുടെ 24 വാർത്തയും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി 24 പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസുമായി എത്തുന്നു ക്രിസ്റ്റീന ചെറിയാൻ. നമസ്കാരം.